റിലാക്സിംഗ് മാം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നിങ്ങൾ തംബ്നെയിൽ കണ്ട പോലെ തന്നെ ഒരു അടിപൊളി ബിസ്ക്കറ്റ് പുഡിംഗ് ആണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ദേ ഞാൻ ഗുഡ് ഡേയുടെ ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും എടുക്കാം. അതിൽ നിന്നിട്ട് ഒരു 10-12 ബിസ്ക്കറ്റ് ഞാൻ എടുത്തിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ ഈ പൊടിച്ച് വെച്ച ബിസ്ക്കറ്റ് നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റിക്കൊടുക്കാം. ഇനി ഇതിൽ ഞാൻ ചേർക്കാൻ പോകുന്നത് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീമാണ്. അതിന് പകരം ചെറിയൊരു പീസ് ബട്ടർ അല്ലെങ്കിൽ ഒരല്പം തിളപ്പിച്ചാറിയ പാല് ചേർത്ത് കൊടുത്താലും മതി. വിപ്പിംഗ് ക്രീം തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അത് നമ്മുടെ ഈ ബിസ്ക്കറ്റിലെ പൊടിയായിരിക്കുന്നത് ഒന്ന് ചെറുതായിട്ട് വെറ്റായിട്ട് വരണം. അതിന് വേണ്ടിയാണ് ഇതിലേതെങ്കിലും ഒന്ന് നമ്മൾ ചേർക്കുന്നത്. അപ്പം ഞാൻ ക്രീം ഒരു 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പാലാണെങ്കിൽ ഒരു 1.5 ടേബിൾ സ്പൂണൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ബട്ടറാണെങ്കിൽ ചെറിയൊരു പീസ്. അപ്പം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ചെറുതായിട്ടൊരു കുഴഞ്ഞ് വരുന്ന ഒരു പരുവം അതുവരെ നമുക്കിതൊന്ന് കുഴച്ച് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമ്മുടെ കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് തിരുമ്മി പിടിപ്പിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ ബിസ്ക്കറ്റിൻ്റെ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ പുഡിംഗ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണം. അതിന് തൊട്ട് മുമ്പായിട്ട് നമുക്ക് ഈ പാത്രത്തിലൊന്ന് എണ്ണ തടവി കൊടുക്കണം. എണ്ണയോ നെയ്യോ എന്ത് വേണമെങ്കിലും തേച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു അല്പം 1/2 kg നെയ്യാണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. മൊത്തം ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കണം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പുഡിങ്ങിൻ്റെ ഏറ്റവും ഫസ്റ്റ് ലെയറായ ബിസ്ക്കറ്റ് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി ഇതിലിട്ട് കൈ കൊണ്ട് തന്നെ പതിയെ അമർത്തി അമർത്തി മൊത്തം പരത്തി വെക്കണം. അതായത് നിരത്തി വെക്കണം. ഈക്വലായിട്ട് ഇരിക്കണം. എവിടെയും കയറി ഇറങ്ങിയൊന്നും ഇരിക്കാൻ പാടില്ല. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലെയർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് നേരം നമുക്ക് ഫ്രിഡ്ജിൽ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി വെക്കാം. നമ്മുടെ സെക്കൻഡ് ലെയർ റെഡി ആവണ നേരം വരെ മാത്രം വെച്ചാൽ മതി. അപ്പോൾ ഇതേ നമ്മുടെ സെക്കൻഡ് ലെയറിന് വേണ്ടിയിട്ട് 1/2 ലിറ്റർ പാല് ഞാനിവിടെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് തിളച്ച ശേഷം ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. ഫ്ലേവർ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർക്കാം. ഇനിയിത് നമുക്ക് നന്നായിട്ട് പാലിലേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതേ പാലും വാനില എസൻസും കൂടി നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു ഫ്ലേവർ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അത് ബദാമിൻ്റെ ഫ്ലേവറാണ്. ഇതുപോലെ നിങ്ങൾക്ക് പിസ്ത ചോക്ലേറ്റ് ഇഷ്ടമുള്ള ഫ്ലേവർ ആഡ് ചെയ്യാം. ഇനി ആഡ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഏതെങ്കിലും ഒന്ന് ആഡ് ചെയ്താലും മതി. പക്ഷേ ഈ വാനിലയുടെയും ബദാമിൻ്റെയും കൂടി ഫ്ലേവർ മിക്സ്ഡ് ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പം ഈ ഒരു ഫ്ലേവറും കൂടി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ഇതും പാലുമായിട്ട് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് 2.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ. അതൊരു 1/2 ഗ്ലാസ് പാലുമായിട്ട് തന്നെ മിക്സ് ചെയ്തതാണ് നമുക്കിനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നത്. അപ്പോൾ ഇത് നമ്മൾ നല്ല ചൂടുള്ള പാലിലേക്കാണ് ഒഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ ഒഴിച്ച കോൺഫ്ലോറിൻ്റെ മിക്സ് പെട്ടെന്ന് കട്ട പിടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് തിളച്ച് പൊന്തി ആ ബബിൾസൊക്കെ ഇങ്ങനെ പൊന്തി വരുന്ന സ്റ്റേജ് ആകുമ്പോൾ നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ലെയറിനുള്ള മിക്സ് ഇവിടെ റെഡിയായി. അപ്പോൾ ഇനി ഈ മിക്സ് അധികം ചൂടാറാതെ തന്നെ നമുക്ക് ഈ ബിസ്ക്കറ്റ് തണുക്കാൻ വെച്ചില്ലേ, ഈ ബിസ്ക്കറ്റിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല ചൂടുണ്ട്, നല്ലോണം ആവിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ മുഴുവനായിട്ട് ഒഴിച്ചിട്ടില്ല, ഒരു 1/2 ഗ്ലാസോളം ഞാൻ മാറ്റിയിട്ടുണ്ട്. അത് വേറൊന്നുമല്ല, നമ്മൾ വാനില ബദാം മിക്സ് ചെയ്തില്ലേ, ആ ഒരു ഫ്ലേവർ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അത് അങ്ങനെ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് പിള്ളേർക്ക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് മാത്രമാണ് കുറച്ച് ഞാൻ മാറ്റിയത്. ഇനി ഇതിൻ്റെ മുകളിൽ 3rd ലെയറായിട്ട് കൊടുക്കാൻ പോകുന്നത് വിപ്പിംഗ് ക്രീമാണ്. അപ്പോൾ ഞാനിവിടെ നോസിലും പൈപ്പിംഗ് ബാഗൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. ഞാനിപ്പോൾ ബിസ്ക്കറ്റ് പൊടിച്ചതിൽ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടി ആദ്യം തന്നെ ഞാൻ വിപ്പിംഗ് ക്രീം ബീറ്റർ വെച്ച് തന്നെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതെല്ലാം ചെയ്ത് വന്നപ്പോഴത്തേക്കും അതൊന്നും മെൽറ്റായി. അപ്പം ഞാൻ ഇതാ പൈപ്പിംഗ് ബാഗിലേക്ക് ഇട്ട് കൊടുത്തിട്ടും ശരിയായിട്ട് വന്നില്ല, കുറച്ച് ലൂസായിപ്പോയി. പക്ഷേ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, നമ്മളിനി ഇത് എന്തായാലും ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കും. അപ്പം നമ്മുടെ ഈ ക്രീം സ്റ്റിഫായി വന്നോളും. അപ്പം നിങ്ങൾ കണ്ടില്ലേ, കറക്റ്റ് ആവാത്തതുകൊണ്ട് തന്നെ അതിന് വെറുതെ പെട്ടെന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ അതുകൊണ്ട് കുഴപ്പമില്ല, നമുക്ക് ഒരു ഡിസൈനൊന്നും ഇതിൻ്റെ മുകളിൽ മേക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒരു ലെയറായിട്ട് കിട്ടിയാൽ മതി. പണി പാളിയതുകൊണ്ട് ഞാൻ ഇത് സ്പൂൺ വെച്ചിട്ട് തന്നെ ബാക്കിയുള്ള ക്രീം ഇതിലേക്ക് ഇട്ടിട്ട് ഒരു ലെയറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ നമ്മുടെ പുഡിങ്ങിൻ്റെ ഫൈനൽ സ്റ്റേജ് ആയിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെൽ ബട്ടൺ അമർത്താനും മറന്നു പോകരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ടോപ്പിങ്ങിൽ കുറച്ച് ബദാം സ്ലൈസ് ചെയ്തതും അതുപോലെ തന്നെ കുറച്ച് കാഷ്യൂനട്ട് ക്രഷ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം.
അപ്പോൾ ഇതുപോലെ ടോപ്പിംഗ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഐറ്റം വെച്ചിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇനി നമുക്ക് ഈ പുഡിംഗ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിപ്പിംഗ് ക്രീം സെറ്റ് ആവാത്തത് കൊണ്ടും ഞാനിത് ഓൾറെഡി ചെയ്യുന്നത് രാത്രിയാണ്, അതുകൊണ്ട് ഞാനിത് ഓവർ നൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് എടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വെറും 5 മണിക്കൂർ എങ്കിലും ഫ്രിഡ്ജിൽ വെച്ചാൽ നന്നായിരിക്കും. അപ്പം ഇതേ സംഭവം സെറ്റായിട്ടുണ്ട്, നമുക്കിനി ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പം നമുക്ക് കട്ട് ചെയ്യുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഫസ്റ്റ് 2 ലെയർ വിപ്പിംഗ് ക്രീമിൻ്റെതും നമ്മുടെ കോൺഫ്ലോർ മിക്സിൻ്റെതും കുറച്ച് സോഫ്റ്റാണ്, കുറച്ചല്ല നല്ല സോഫ്റ്റാണ്. പക്ഷെ ബിസ്ക്കറ്റിൻ്റെത് ഇതിനപേക്ഷിച്ച് ചെറുതായിട്ട് ഹാർഡാണ്. പക്ഷെ നമ്മുടെ ബേസിന് നമുക്കൊരു കട്ടി വേണം, അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആദ്യം തന്നെ അത് തണുപ്പിച്ച് സെറ്റ് ചെയ്ത് എടുത്തത്. ഇനി ഇതിൽ നിന്ന് നമുക്കൊരു പീസ് എടുത്ത് കഴിച്ചു നോക്കാം. അപ്പോൾ ഞാൻ നിങ്ങൾ കാണുന്ന പോലെ തന്നെ 3 ലെയർ നമുക്ക് നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്, കാണാനും നല്ല ഭംഗിയുണ്ട്. ഇനി ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് 3 ലെയറും കൂടി ആയിട്ടുള്ള ഒരു പീസ് എടുത്തിട്ട് നമുക്ക് കഴിച്ച് നോക്കാം. അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. ഫസ്റ്റ് 2 നല്ല സോഫ്റ്റുമാണ്, പക്ഷെ അതിൻ്റെ കൂടെ തന്നെ ബിസ്ക്കറ്റും കൂടി കടിച്ച് കഴിക്കാൻ നല്ല രസമുണ്ട്. ബിസ്ക്കറ്റിൻ്റെ കറക്റ്റ് ടേസ്റ്റ് അല്ല നമുക്ക് ആ ഒരു പീസിന് കിട്ടുന്നത്. അപ്പം നിങ്ങളിത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. വ്യത്യസ്ത രുചികൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് എന്തായാലും ഇഷ്ടപ്പെടും. ഒരു നമുക്കിതൊരു ഡെസേർട്ടായിട്ട് ഫുഡിന് ശേഷം ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ്. അപ്പം നിങ്ങളിത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ഒരു പീസ് ഞാൻ കഴിച്ചു കഴിഞ്ഞു, ഇനി ബാക്കിയുള്ളത് കുട്ടികൾക്കൊക്കെ കൊണ്ടുപോയി കൊടുക്കട്ടെ.